പ്രതിരോധ മേഖലയിൽ വീണ്ടും നേട്ടം കൊയ്ത് ഇന്ത്യ. യുദ്ധക്കപ്പലായ ഐ.എൻ.എസ കോരയിൽ നിന്നുള്ള കപ്പൽ വേദം മിസൈലിന്റെ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കി. ബംഗാൾ ഉൾക്കടലിൽ വെച്ചായിരുന്നു നാവികസേനയുടെ പരീക്ഷണം. വിമാനവാഹിനികളെ വരെ ആക്രമിക്കാൻ ശേഷിയുള്ളതാണിത്. ആണവായുധങ്ങളുമായി ഇനി ചൈനയ്ക്കെതിരെ തീതുപ്പും. മാത്രമല്ല, ഈ പടക്കപ്പൽ അമേരിക്കൻ കപ്പൽപ്പടയുടെ മാതൃകയിൽ ഒരു പ്രത്യേക യൂണിറ്റ് ആയിരിക്കും. പടക്കപ്പലിന് പരിചയമായി ശത്രു മിസൈൽ നിർവീര്യമാക്കാനും വഴിതെറ്റിച്ചു വിടാനുമുള്ള സാങ്കേതിക വിദ്യ ഉണ്ടാകും. കപ്പലിന് ആകാശ സംരക്ഷണം തീർക്കാൻ വിമാനങ്ങളുടെ നിരയും ഉണ്ടാകും. അതായത്, ഇന്ത്യയുടെ പടക്കപ്പൽ ഐ.എൻ.എസ കോരയുടെ സമീപത്തേക്ക് ശത്രുവിന് തൊടാൻ പോലും സാധിക്കില്ല. ലക്ഷ്യത്തെ കൃത്യതയോടെ തകർത്താണ് മിസൈൽ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയത്. ലക്ഷ്യമായി സ്ഥാപിച്ച കപ്പൽ മിസൈലിന്റെ പ്രഹരത്തിൽ പൂർണ്ണമായും തകർന്നതായി നാവികസേനാ വൃത്തങ്ങൾ അറിയിച്ചു. ഇതിന്റെ ചിത്രങ്ങളും നാവികസേന പുറത്തുവിട്ടിട്ടുണ്ട്. കഴിഞ്ഞയാഴ്ചയും കപ്പൽ വേദ മിസൈലിന്റെ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയിരുന്നു. തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധക്കപ്പലായ ഐ.എൻ.എസ പ്രബലിൽ നിന്നും നടത്തിയ പരീക്ഷണമാണ് വിജയിച്ചത്. സൈനിക പരിശീലനത്തിന്റെ ഭാഗമായിരുന്നു കപ്പലിൽ നിന്നുള്ള മിസൈലിന്റെ വിക്ഷേപണം. പരമാവധി അകലത്തിൽ സ്ഥാപിച്ച പഴയ കപ്പൽ മിസൈൽ കൃത്യതയോടെ തകർത്തു. അറബിക്കടലിൽ വെച്ചായിരുന്നു ഐ.എൻ.എസ പ്രബലിൽ നിന്നും മിസൈൽ വിക്ഷേപിച്ചത്. മുംബൈ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന മസ്ഗോൺ ഡോക് ലിമിറ്റഡ് ആണ് ഐ.എൻ.എസ പ്രബൽ നിർമ്മിച്ചത്. കപ്പൽ 2002 ഔദ്യോഗികമായി ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായി. 2 ദിവസങ്ങൾക്ക് മുൻപ് ഐ.എൻ.എസ ചെന്നൈയിൽ നിന്നും സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലായ ബ്രഹ്മോസ് വിജയകരമായി പരീക്ഷിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഐ.എൻ.എസ പ്രബലിൽ നിന്നും മിസൈൽ വിക്ഷേപിച്ചത്. തുടർച്ചയായ പരീക്ഷണങ്ങളിലൂടെ പ്രതിരോധ മേഖലയുടെ കരുത്തുയർത്തുകയാണ് ഇന്ത്യ. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി 14 മിസൈലുകളുടെ പരീക്ഷണമാണ് ഇന്ത്യ വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നത്. ലഡാക്ക് അതിർത്തിയിൽ ചൈനയുമായി സംഘർഷ സാധ്യത നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യ പ്രതിരോധ മേഖലയിൽ തുടർച്ചയായി വിജയം കൈവരിക്കുന്നത്. രാജ്യം ഏതു വിധത്തിലുമുള്ള വെല്ലുവിളികളും നേരിടാൻ സജ്ജമാണെന്ന് സൈനിക മേധാവി പ്രസ്താവിച്ചിരുന്നു. അടിച്ചാൽ തിരിച്ചടിക്കാൻ സൈന്യത്തിന് മോദി സർക്കാർ പൂർണ്ണ സ്വാതന്ത്ര്യമാണ് നൽകിയിരിക്കുന്നത്. ഇന്ത്യയുടെ ആക്രമണോത്സുക നിലപാടിൽ പതറിയ ചൈന ഇപ്പോൾ അതിർത്തി വിഷയത്തിൽ തണുത്ത മട്ടാണ്. അതിർത്തിയിലെ സ്ഥിതിഗതികൾ ശാന്തമാക്കാൻ ഇരുപക്ഷവും തുടർച്ചയായി ചർച്ചകൾ നടത്തുന്നുണ്ടെങ്കിലും ഇരുപക്ഷവും പരസ്പരം സംശയിക്കുന്ന സാഹചര്യത്തിൽ ചർച്ചകൾ പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. ആയുധ വിന്യാസവും സൈനിക വിന്യാസവും തുടരുന്നുമുണ്ട്. ചൈനയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രകോപനങ്ങൾക്ക് അതേ നാണയത്തിൽ തിരിച്ചടി നൽകാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യ സൈന്യത്തിന് നൽകിക്കഴിഞ്ഞു. വേണ്ടി വന്നാൽ ഒരു ബലാബലത്തിന് മടിക്കില്ലെന്ന സൂചനയാണ് കേന്ദ്രം ചൈനയ്ക്ക് നൽകുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.